മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം എഞ്ചസ് ആർമിയുടെ കുടുംബങ്ങൾക്കുള്ള ഒരു ചെറിയ സമ്മാനം അതാണ് മധുരമൊഴി മക്കളോടൊപ്പം എങ്ങനെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാം അവരെ എങ്ങനെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എങ്ങനെ വിശുദ്ധിയില് വളർത്താം ചെറിയ ചെറിയ കാര്യങ്ങളിൽ എങ്ങനെ അവരെ തിരുത്തി അവർ മുറിവേൽപ്പിക്കാതെ അവരെ തിരുത്തി സ്വർഗോന്മുഖരാക്കി യാത്ര ചെയ്യാം അതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം നമ്മെ സഹായിക്കണം നമ്മളൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സോണിച്ചേട്ടനാണ് ചേട്ടൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിൽ ഇവിടെ ടിൻ്റു ചേച്ചിയോടൊപ്പം വരുന്നിട്ടുള്ളതാണ് മൂന്ന് മക്കളുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു സോണി സോണിചട്ട് സ്നേഹപൂർവ്വം മധുരപോലെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു നമ്മുടെ ഒപ്പമുള്ള കുടുംബം ബാംഗ്ലൂർ നിന്നുള്ള കുടുംബമാണ് പ്രിയപ്പെട്ട പോൾ ചേട്ടനും ചേച്ചിയുമാണ് ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ഇവർ രണ്ടുപേരും വളരെ നന്നായിട്ട് കുടുംബകാര്യങ്ങളും പ്രത്യേകിച്ച് ഇടപകയിലൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു വീട്ടിൽ എന്നെ വീട് വ്യഞ്ചരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി വീട് വഞ്ചരിച്ച് ഓരോ വലിയ വീടാണ് ഓരോ മുറിയും വഞ്ചരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു മുറി മകൻ്റെ മുറി വന്നു അവൻ ഇപ്പോൾ ടെൻതിൽ പഠിക്കുന്ന പകനാണ് അമ്മ എന്നോട് പറയുകയാണ് അച്ഛാ മകൻ അടുത്തില്ല അവന അമ്മ ഉറക്കി പറയണം അച്ഛാ ഈ വീടൊന്ന് കട്ടിക്കൊന്ന് വഞ്ചരിച്ചേക്കണം പറ്റുമെന്ന് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലിയേക്കണം അവർ ഭയങ്കര ഡിസ്റ്റർബൻസ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഞെട്ടി എഴുതി നിൽക്കുന്നു സ്വപ്നം കാണുന്നു അച്ഛാ നല്ലൊരു ബന്ധന ഒക്കെ നടത്തിക്കണം എന്ന് എന്നുള്ളതാണ് അമ്മയ്ക്ക് വാതിൽ നടന്നു തന്നത് ഞാൻ ദൈവമേ എന്നൊക്കെ വിളിച്ച് വെഞ്ച വഞ്ചരിക്കാനുള്ള കന്നാമ്പള്ളളിക്കാൻ മുറിയിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ പേടിച്ച് പോകും മുറി കണ്ടു കഴിഞ്ഞാൽ വിത്തി മുഴുവൻ കുറേ പേടിപ്പിക്കുന്ന പടങ്ങളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറേ സ്കെലിറ്റൻസും അതുപോലത്തെ എന്തൊക്കെയോ കുറേ വിചിത്ര രൂപികളുടെ പടങ്ങളൊക്കെ കുറേ കുറേ മോഡേൺ ആർട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം കുറേ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ മുഴുവൻ ഷെൽഫിൽ മുഴുവൻ കുറേ വെടിവെക്കുന്ന രൂപങ്ങളും കുറെ കുറെ ടോയ്സ് ഭയങ്കര വികൃതമായ ടോയ്സ് നമ്മൾ പറഞ്ഞാലും സൂപ്പർമാണോ ഞാനതൊന്നും കണ്ടോ പക്ഷേ പേടി വരും നമുക്കതെല്ലാം കണ്ടു ഞാൻ അന്നേരം മനസ്സിൽ പ്രാർത്ഥിച്ചു ബന്ധന പ്രാർത്ഥന അല്ല ആദ്യം നടത്തേണ്ടത് ആദ്യം എല്ലാം കൂടെ എടുത്ത് പുറത്തോടെ എറിയണം എന്നിട്ട് ഉറിയിന്ന് വഞ്ചരിച്ച് ഇവർ സുഖമായിട്ട് ഉറങ്ങാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു കുഴപ്പവും ഇല്ല അതായത് ദുസ്വപ്നവും കാണത്തില്ല പേടിക്കത്തുമില്ലെന്ന് ഇത് കണ്ട് കിടന്നുറങ്ങുന്ന ആർക്കും പേടി വരും നേരെ കണ്ടിട്ട് നമുക്ക് പേടിക്കും പിന്നെ ഉറങ്ങുന്നതിന് പേടി വരാത്ത അത് ഒറ്റക്ക് കിടന്നുറങ്ങുന്നവന് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരവയുടെ സംസാര വിഷയം മക്കൾക്ക് എങ്ങനെ ടോയ്സ് വാങ്ങുന്നതിനും ഗെയിംസ് കളിയോ പ്രിഫർ ചെയ്യുന്നതിനൊക്കെ മാതാപിതാക്കൾ എങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിരിക്കണം എങ്ങനെ സിലക്റ്റീവ് ആയിരിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ മധുരവോയുടെ ചെറിയ സംസാര വിഷയം ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ചെറിയ സംസാരത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കാം കാരണം നിങ്ങൾ ബാംഗ്ലൂർ ആണല്ലോ അപ്പൊ തന്നെ അതിൽ തന്നെ പുറത്തൊക്കെ പോയി കളിക്കലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരിക്കും നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ പോലെ അതുപോലെ സ്ഥലങ്ങളൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അപ്പോൾ മക്കളുടെ ഏജ് ഒക്കെ എങ്ങനെയാണ് കളിക്കുന്ന പ്രായം വയസ്സായി രണ്ടാമത്തെ അഞ്ച് വയസ്സ് ആഹ് മൂന്നാമത്തെ ആൾക്ക് നാല് വയസ്സ് ടോയ്സ് ഒക്കെ വേണ്ട പ്രായം തന്നെയാണ് അപ്പം ഞങ്ങളുടെ മക്കൾക്ക് കൂടുതലും ഒന്നിച്ച് കളിക്കാൻ പറ്റുന്ന ടോയ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക ഒന്നിച്ച് കളിക്കാൻ പറ്റുന്ന ചെറുപ്പം ചിലപ്പോൾ അവൾക്ക് അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പം അവർക്ക് കിച്ചൺ സെറ്റ് അല്ലെങ്കിൽ ചെറിയ പസിൽസ് അപ്പം മൂത്താൾ ഉണ്ടാക്കും രണ്ടാം താളത് നോക്കി പഠിക്കും അവൾ തന്നെ ഉണ്ടാക്കും ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെ ഒരു വിധത്തിലും

സഹായിക്കുന്ന ഒരു ഒരുമപ്പെടാനായിട്ടും സിബ്ലിംഗ് വടക്ക് പിടിക്കാതെ ഒക്കെ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടെ അതിന്റെ പിന്നിലുണ്ട് അവർ തമ്മിലുള്ള സ്നേഹത്തെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാനായിട്ടാണ് കൂടുതലും ഒരുമിച്ചിരുന്ന് കളിക്കുന്ന കളികളിലാണ് കൂടുതലും കളിക്കുമ്പോൾ എന്തായാലും കുറച്ച് അത് അവർ തന്നെ സോൾവ് ചെയ്യാനായിട്ട് സമയത്താണല്ലോ ഏറ്റവും എക്സ്പ്രഷൻസ് രീതിയിലുള്ള പുറത്ത് വരുന്നത് നിങ്ങൾ തന്നെ അത് സോൾവ് ഞാൻ ഇതിനേക്കാളും കണ്ടത് ഇതിന് വലിയൊരു എക്കണോമിക്സ് ആയിട്ടുണ്ട് ഉച്ച കളിക്കാനുള്ള സാറുകൾ പഠിച്ചു കൊടുക്കുമ്പഴത്തേക്കും അത്രയും സാമ്പത്തിക ലാഭം കൂടി കാരണം അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തമായ ഓരോ ഗെയിം ബോഡും സ്വന്തമായ സാറുകൾ പഠിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് മക്കളധികളുള്ള കുടുംബങ്ങൾ വലിയ പ്രശ്നമായിരിക്കും നമുക്ക് നമ്മുടെ ചേട്ടനിലേക്ക് വരാം സോണിച്ചെട്ടിലേക്ക് വരാം മക്കൾ എല്ലാവരും തന്നെ കളിയുടെ പ്രായക്കാരാണല്ലോ ഏഹ് അത്രമൂ എത്രയൊക്കെ പന്ത്രണ്ട് വയസ്സ് ഒമ്പത് വയസ്സ് അഞ്ചു വയസ്സ്

അവൾക്ക് ആ ഒരു അങ്ങനത്തെ ഒരു കളി എന്നുള്ള സംഭവത്തിൽ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപക്ഷെ പ്രേക്ഷകർ ഓർത്തിരിട്ടുണ്ടായിരിക്കും സോണി ചേട്ടനും ചേച്ചിയും കൂടി ഒന്ന് ചെയ്ത ഹൈലി എനർജൈസ്ഡ് ആൻഡ് എന്തൂസിയാസ്റ്റിക് ചിൽഡ്രൻ ആ ചിൽഡ്രനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു അപ്പം അവർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചെറുപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഗെയിംസ് അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഈ ടോയ്സ് ആണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കളിക്കുന്ന ഒരു സാധനത്തിലേക്ക് തന്നെ ടോയ്സും പിന്നെയും കൊണ്ടിരുന്നത് അത് അത് കൈൻഡ് ഓഫ് വീഡിയോ ഗെയിം അല്ലേ ഞാൻ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കാര്യം അതുകൊണ്ട് അവർക്കൊരു ഫിസിക്കൽ ടൈപ്പ് ഒരു സംഭവത്തിലേക്ക് വരുന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം അത് തന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് രാത്രി ഇപ്പം ഏറ്റെൽ കംപ്ലൈൻറ് താഴെത്തന്നൊക്കെ വരാറുണ്ട്

കസരയുടെ മോളിക്കൂടി ചാടുക ടേബിളിന്റെ മോളിക്കൂടെ ചാടി ഓടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ചില സമയങ്ങളിൽ ഞാൻ കട്ട് ആൻഡ് റൈറ്റ് നോ പറയാറുണ്ട് അവരോട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ പറയും ഞാൻ പറയും അത് തരില്ല അത് അത് തരാൻ ചില കാര്യങ്ങൾ നമ്മൾ ആയിട്ട് ചിലപ്പോൾ റീസൺ ഞാൻ പറയും അതിപ്പോ അപ്പായ്ക്ക് അത് മേടിച്ചതാ എനിക്ക് തോന്നുന്നില്ല അത് കാരണം ഞാനത് വാങ്ങിച്ചേരുന്നില്ല റീസൺ പലപ്പോഴും ചില ചില കേസ് ഞാൻ പറയാറില്ല ചില കേസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലപ്പോ അവരോട് തന്നെ ഞാൻ ചോദിക്കും എന്താ എന്റെ നിങ്ങൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവും പറയാം ഞാൻ ഓർക്കുന്നുണ്ട് ചേട്ടൻ സീറ്റിൽ പറഞ്ഞ വീഡിയോ ഗെയിംസിന്റെ എന്താ എന്താ ഓപ്ഷൻ എന്ത നിനക്ക് അതുകൊണ്ട് എന്താ നിനക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത് നീ പറയാൻ പറഞ്ഞ ചേച്ചിയോട് ചോദിക്കാൻ പറയാം ബെനിഫിറ്റ് എന്താ ഉള്ളത് അപ്പൊ അതിന് ബെനിഫിറ്റ് ഒന്നുമില്ലല്ലോ എന്താ ബെനഫിറ്റ് ഉള്ളത് അതിനകത്ത് ഒരു സീറോ ബെനിഫിറ്റ് ആണ് പിന്നെ പറയാം നമ്മൾ ആണ് അങ്ങനെയാണ് അതിനുള്ളിഷ്ടം പോലെ വേറെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് അപ്പം അവരെ ശരിക്കും പറഞ്ഞ ഒരു നമ്മളൊരു ഇന്റലക്ച്വലി നമ്മളങ്ങ് തോൽപ്പിക്കുക എന്നുള്ളതാണ് അല്ല അത് ശരിക്കും ഇമ്പോർട്ടന്റാണ് കാരണം ഇവരിപ്പം നമ്മള് നമ്മൾ ശരിക്കും പ്രിപ്പയർഡ് ആവണേ അപ്പൊ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ചുമ്മാ പോയി സംസാരിച്ച് നമ്മള് വെടി വിജ് ആയിട്ട് വരും അപ്പൊ അങ്ങനത്തെ അത് ശരിക്കും നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടൊന്നും ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും നമ്മളും ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും പോകാൻ പറ്റുന്ന വരില്ല പക്ഷെ പോലും ഞാൻ പറഞ്ഞു നമ്മുടെ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഉറപ്പായിട്ടും അവിടെയാണ് ഏറ്റവും ഞങ്ങള് ചേച്ചിയെ എന്ന് നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞതാ ഓർക്കുന്നു ചേച്ചി സിയക്കാരിയാണ് ജോലി കളഞ്ഞ് കുഞ്ഞുങ്ങള് നോക്കാൻ വേണ്ടി മാത്രം വീട്ടിലിരിക്കുന്ന അമ്മയാണ് അതുകൊണ്ട് തന്നെ സമയത്തിന്റെ ഫാക്ടർ അത് പറഞ്ഞു വരുമ്പോ ഇവിടെ തന്നെയാണ് അത് ശരിക്കും അത് എം എഡ് കഴിഞ്ഞതാണ് ബിജിയൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെയിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ് അതൊരു ജോയിന്റ് ഡിസിഷൻ നമ്മൾ എടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഞങ്ങളിപ്പം എവിടെയെങ്കിലും ക്ലാസ് എടുക്കാനൊക്കെ പോകാൻ ഞങ്ങൾ ഒരുമിച്ച് പോകാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിലും ഞാൻ ഒരിക്കലും പറയാറില്ല അവള് വീട്ടിലിരിക്കുന്നു ഞാൻ പറഞ്ഞ കാരണം ടിൻഡു എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നത് കൊണ്ടും അവള് ആ പരിപാടികൾ വൃത്തിയായിട്ട് ചെയ്യുന്നതു കൊണ്ടുമാണ് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നത് അപ്പം എൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് ആണെങ്കിൽ പോലും ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ട്വൽവ് ഹവേഴ്സ് ഫോർട്ടീൻ ഹവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇനീഷ്യൽ പീരീഡ് ആയതുകൊണ്ട് അപ്പം എനിക്ക് ഇപ്പം അവര് അവള് നാല് മാസം പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പോലും എനിക്ക് അവള് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ തന്നെ അറിയിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഹറ്റ്സ് ഓഫ് എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളു അപ്പൊ ആ ഒരു സംഭവം ശരിക്കും

പലപ്പോഴും വീട്ടിലുണ്ടാവും ചില സമയത്ത് വൈകിട്ട് നാലുമണി അഞ്ചുമണിയാവുമ്പോൾ എന്തായാലും ഞാൻ അവരോട് പറയും നിങ്ങൾ പുറത്തിറങ്ങി കളിക്കും വെച്ച വെയിലൊക്കെ കൊള്ളട്ടെ അടുത്ത ഫ്രണ്ട്സിനോട് കളിക്ക് വീട്ടിലിരുന്ന് ടി വി കാണാനൊക്കെ ചിലപ്പോ അവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ പറയും അതിപ്പോ ഓഫ് എന്തായാലും ഞങ്ങൾ ആ സമയത്ത് ഓഫ് ചെയ്യും വൈകിട്ട് സമയമാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് അവർ വീട്ടിന് പുറത്തേക്ക് ഇറക്കും നിങ്ങൾ പുറത്ത് പോയി കളിച്ച് എന്തായാലും നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ച് വെയിലൊക്കെ കൊണ്ട് വളർന്ന പോലെ അവർ വന്നില്ലെങ്കിൽ അതിൻ്റെതായ ഡിഫൻസീസ് അവർ ഒരു കുഞ്ഞു എക്സാമ്പിൾ പറഞ്ഞു ശരി ഹി ഈസ് എക്സ്ട്രാ ടാലന്റ് അപ്പൊ അത് നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യം പക്ഷെ അതിനോട്ട് കണക്ട് ചെയ്ത് വരുമ്പഴത്തേനും ഞാൻ എന്നെ ഒരു ദിവസം ഒരു സാറ് വിളിച്ചു സ്വിമ്മിങ്ങിന്റെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇവന് സ്വിമ്മിങ്ങിന്റെ എക്സ്ട്രാ കോച്ചിങ് കൊടുക്കാം നിങ്ങൾ അയക്കാൻ പറ്റും ചോദിച്ചാൽ ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ അവൻ അതിന്റെ ഒരു കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേരെ സെലക്ട് ചെയ്ത് എൽ കെ ജി മുതലേ സെലക്ട് ചെയ്തിട്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു പരിപാടി അപ്പൊ നമ്മളെ കേട്ടിട്ടുണ്ട് പണ്ട് ചൈനയിലൊക്കെ രണ്ട് വയസ്സിലുള്ള രണ്ടു വയസ്സുള്ള ഈ നദിയ ഒക്കെ പെർഫെക്റ്റ് തന്നെ എടുത്ത് രണ്ടാമത്തെ വയസ്സും പോലെ സ്പോർട്സ് ആ സ്പോർട്സ് അവർ ആ രണ്ട് വയസ്സും പോലെ അവർ എഫർട്ടിടുന്നത് അപ്പൊ നമുക്ക് നാലാമത്തെ വയസ്സുള്ള ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാ കള ഞാൻ വിചാരിച്ചു ശരി വിടാം അപ്പൊ എനിക്ക് സംഭവിച്ചാൽ ഇനി വെള്ളത്തിനൊക്കെ ഇഷ്ടി ഇങ്ങനെ പൊട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടുന്നത് പക്ഷെ അവിടെ ചെന്ന് സംഭവിച്ചൊരു കാര്യമാണെന്ന് വെച്ചാൽ ഒരു രണ്ടു മാസം പോലും ആയില്ല രണ്ടു മാസത്തിന് മുമ്പ് രണ്ടു മാസം കഴിഞ്ഞപ്പോ അവരുടെ വൻ ശരിക്കും സ്വിമ്മിങ് പഠിച്ചെന്ന് മാത്രമല്ല എൽ കെ ജി യു കെ ജി കോമ്പറ്റീഷനിൽ അവന് പ്രൈസും കിട്ടി ഞാൻ പറഞ്ഞപ്പോ അവൻ ഭയങ്കരമായിട്ട് ഗ്രാസ് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവന് പോണം അപ്പം ഇത് കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളി വൈകുന്നേരം ആവുമ്പത്തേനും ഉണ്ടല്ലോ വീട്ടിലെ രണ്ടു വോട്ടർ ആവുമ്പോഴത്തേനും ഉറങ്ങിക്കോളും കറക്റ്റായിട്ട്

ഉണ്ട് നിങ്ങൾ അങ്ങനെ വീട്ടിൽ ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഡെവലപ്പ് ചെയ്തൊരു ഗെയിംസ് ഇവര് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നൊരു ഗെയിമാണ് ടോപ്പിക്ക് ഗെയിം കൊണ്ടുവരും അതായത് ഇപ്പൊ വെജിറ്റബിൾ ആണെങ്കിൽ അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്നിട്ട് ഇവര് ഇവര് കൃത്യമായ വെജിറ്റബിളിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും പറയാം അപ്പൊ ഇവര് ഞാനൊരു ദിവസം ഇവളിങ്ങനെ മൂത്തവളാണ് ഗെയിംസ് ഒക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ആള് അപ്പൊ ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നമുക്കൊരു പുതിയ ഗെയിം ഉണ്ടാക്കിയാലോ അപ്പോ അവള് ചോദിച്ചാൽ എന്ത് ഗെയിമാണ് നമുക്ക് ഈ ടോപ്പിക് സെൻസിനെ വെച്ച് കളിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ അവള് വളരെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോ ഞാൻ ആദ്യം ചോദ്യം അപ്പൊ ഞാനിങ്ങനെ ഒരു സെയിന്റ് ആണ് ഒരു ഗേൾ ആണ് നാല് ചേച്ചിമാരുണ്ട് അവരൊക്കെ സിസ്റ്റേഴ്സ് ആണ് അപ്പോഴേക്കും നമ്മള് അങ്ങനെ ഒരു ഗെയിം അപ്പൊ പെൺപിള്ളേരായതുകൊണ്ട് അവര് കുറച്ചും കൂടെ ഇങ്ങനെ കുത്തിയിരുന്ന് കളിക്കുന്ന കളികൾ ഇഷ്ടമുള്ളതുകൊണ്ട് അവർക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമായി ടോയ്സിന്റെ കാര്യത്തില് വേറൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് അധികം ഇതുള്ള ടോയ്സോ ക്ലോത്ത്സോ അവരുടെ ബാഗോ അവരുപയോഗിക്കുന്ന എന്തെങ്കിലും അതില്ലാത്തതാണ് കൂടുതൽ നോക്കി വാങ്ങിക്കുക അത് വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ള എല്ലാത്തിലും അതില്ലാത്തൊരു സംഭവം കിട്ടാനില്ല അപ്പോൾ അതൊരു കണ്ടുപിടിക്കൽ തന്നെ ഒരു എഫേർട്ടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം ഞങ്ങളുടെ ഒരു മോള് വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും വളരെയധികം വാശി പിടിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു സ്പിരിച്വൽ അലിറ്ററാണ് അത് നോട്ടീസ് ചെയ്തത് അതായത് അവൾ അവളുടെ ഡെസ്കില് കുറച്ച് കാർട്ടൂൺ പിക്ചർ ഉണ്ടായിരുന്നു അപ്പം അതിനോട് വളരെ ആകർഷക ആകർഷകം വരുന്നതും അല്ലെങ്കിൽ അവൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതും അവർ ശ്രദ്ധിച്ചു ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അത് നിങ്ങളത് മാറ്റുക അവൾ എന്തോ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്താ കാരണം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ അവൾ വളരെ അധികം എഫക്റ്റഡ് ആവുന്നു കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോഴോക്കെ അപ്പോൾ അത് മാറ്റിയപ്പോൾ അവളുടെ സ്വഭാവത്തിൽ വളരെയധികം ചേഞ്ച് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതേ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അതിൽ ഉള്ള കടും കാര്യസിൻ്റെ ഉള്ളിലെല്ലാം നിർ നിർത്തി അവരുടെ ഡെസ്കില് ഈശോയുടെ പടവും സെയിൻസിൻ്റെ പടവും ഇതെല്ലാം വെച്ചപ്പം അതും അവൾക്കൊരു പ്രാർത്ഥിക്കാനും പ്രചോദനമാവുകയും ചെയ്തു അവളുടെ ക്യാരക്ടറിൽ തന്നെ ഒത്തിരി ചേഞ്ച് വന്നു ഇപ്പോൾ ഇത് നമ്മൾ ഈ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരും ഇപ്പം അതിനോട് യൂസ്ഡ് ആയി അപ്പോൾ അവരെ അവരും എന്തെങ്കിലും ഇപ്പോൾ അവർക്കൊരു പെൻസിൽ ബോക്സ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ് വേണമെങ്കിൽ മൂത്തേ ഇളയവരെ ഓർമ്മിപ്പിക്കും അതിനകത്ത് കാർട്ടൂൺ ഉണ്ട് നമുക്കത് വേണ്ട നമുക്ക് വേറെ വാങ്ങാം ഭയങ്കര ഒരു വൺ ടാസ്ക് ആണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഒരു ഗ്രോയിങ് ഡേഞ്ചറാണ് ശരിക്കും ഔദ്യോഗികമായിട്ടൊക്കെ തന്നെ റോം പഠിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ അതായത് കാർട്ടൂൺസിലൂടെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡ്രെസ്സിലൂടെയൊക്കെ ഒത്തിരി തിന്മ പ്രത്യേകിച്ച് ഡബിൾ വാഷിപ്പേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് നമ്മളറിയാതെ നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്നുണ്ട് അതിനർത്ഥമില്ല എല്ലാ കാർട്ടൂണും എല്ലാം തിന്മയാണെന്നും പാവാണെന്നർത്ഥമില്ല പക്ഷേ നമ്മൾ ഭയങ്കര വിവേകപൂർവ്വം ഇക്കാര്യത്തിൽ പെരുമാറണം അല്ലെങ്കിൽ ഒത്തിരി തിന്മ വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങളും ഇതുപോലെ തന്നെ ഇനിഷ്യലി ഒരു കുറച്ച് ടാസ്ക് ആണ് നമുക്ക് ഇതൊന്ന് ഡൈവേർട്ട് ചെയ്യാം കാരണം വെച്ചാൽ ഏറ്റവും ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ടാവും അവർക്കെല്ലാം കാരണം ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഐഫോൺ ടെൻ ഉള്ള പിള്ളേരുണ്ട് ു അല്ലെങ്കിൽ ടാബ് മാക്ബുക്ക് അപ്പം നമ്മള് മക്കൾ കണ്ടുമ്പത്തേനും അപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ അപ്പന് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഇത് വാങ്ങിച്ചു തരാത്തത് എന്റെ ഇമാനില് ചിലപ്പോ ചോദിക്കാറുണ്ട് നമ്മൾ റിച്ച് ആണോ അപ്പ പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ റിച്ച് ആണോ എന്ന് ചോദിക്കാറുണ്ട് ചോദിച്ചു മീൻ ബൈ റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനോട് പറഞ്ഞു മോനെ വൈകുന്നേരം നമ്മൾ കിടന്ന് മന നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ റിച്ച് നെസ് എന്ന് പറയുന്നത് അപ്പന്മാർ പിള്ളേർ അപ്പം ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഉണ്ടോന്നുള്ളതല്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കേണ്ട ഒരു പൈസ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം വാങ്ങിക്കേണ്ട കാര്യങ്ങളല്ല ലോകത്തിലുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ റിച്ച്നസ് എന്ന് പറയുന്ന ആ ടൈം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മക്കൾക്ക് മനസ്സിലായി കൊടുക്കണം അപ്പോൾ അത് അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇമ്പോർട്ടൻ്റാണ് ഈ റിച്ച്നെസ്സിനുള്ള അല്ലെങ്കിൽ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളെ സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുന്നു എന്തിനു വേണ്ടി ഓടുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഇപ്പൊ അപ്പൊ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അതിനുവേണ്ട അത് അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഞാൻ അവനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പം അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്

അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഒരു ഫുൾ ഒരു ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഞാൻ വിചാരിക്കുന്നത് എട്ടും വർഷങ്ങൾ കൊണ്ട് നമ്മൾ മോൾഡ് എടുക്കേണ്ടത് അപ്പൊ അതിനൊരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളും വീട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെയുള്ള പടമുള്ള ആദ്യമായിട്ട് ഞാൻ പടമുള്ള ടീഷർട്ടുകൾ ധരിക്കാറില്ല അല്ലെങ്കിൽ അത് ഇപ്പം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ എന്റെ ഇപ്പം എന്റെ മൊബൈൽ ആണെങ്കിൽ പറഞ്ഞാൽ എന്റെ മൊബൈലിന്റെ പാസ്വേർഡ് എന്റെ മക്കൾക്ക് അറിയാം ഞാനത് മാറ്റി വെക്കാറൊന്നുമില്ല അപ്പൊ എന്റെ മൊബൈലിനകത്ത് ഇങ്ങനെയുള്ള ഗെയിംസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരോട് ചെയ്യണ്ടെന്ന് പറയുന്ന ഒരു കാര്യം ഞാനോ തിന്റുവോ ചെയ്യാറില്ല അപ്പൊ അതും ഒരു ഒരു പോസിറ്റീവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഞാനിരി അരിശയുള്ള ആളാണ് ജസ്സേക്കുണ്ടാകുന്ന അരിശോ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം എന്റെ സ്വഭാവം നോക്കിയാൽ മതി മക്കളെ നോക്കിയാൽ മതി അപ്പന്റെ സ്വഭാവം കറക്റ്റ് അറിയാമെന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ഭയങ്കര റോൾ ഉണ്ട് അതിനകത്തുനിന്നുള്ളൊരു പിന്നെ അമ്മ റീസൻറ്റ് എന്നോട് പറഞ്ഞതാണ് അമ്മ ബോധപൂർവം ഇതുപോലത്തെ കാര്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ തിരക്കുകളൊക്കെ ഒരു ഒത്തിരി നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അമ്മ ബാക്കി അഞ്ച് മക്കളും കൃത്യമായിട്ട് ബൈബിൾ ഒക്കെ എടുത്ത് എല്ലാ ദിവസവും വായിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എല്ലാ ദിവസവും മൂന്ന് നേരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അപ്പോൾ അമ്മയും ചെയ്ത് കാണിക്കും അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ് അച്ഛൻ ഒരു ഒബ്സർവ് ചെയ്താണ് എൻ്റെ ഇളയ മോൻ അവനിപ്പോൾ മൂന്ന് നാല് വയസ്സൊക്കെ ആവുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കാം അവൻ വായിക്കാൻ പൊറത്ത് അറിയില്ല പക്ഷെ അവൻ ബൈബിൾ എടുക്കും പോലെ തന്നെ ഞാൻ ഒരു ദിവസം കൂടുതൽ ബൈബിൾ ആണോ എടുക്കുന്ന മൊബൈലാണോ എടുക്കുന്ന എൻ്റെ മകനെ അറിയാം അവനും പോയി പോയെടുക്കുന്ന ഏതാണെന്ന് അന്ന് തിരിച്ചറിയാൻ പറ്റും ബൈബിളും മൊബൈലും നോക്കുവാണെങ്കിൽ അവന് ഞാൻ അന്ന് ഏതെടുത്തു അത് അവനും പോയി എടുക്കും കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞാണ് എല്ലായിടത്തും പ്രാക്ടിക്കൽ ആയല്ല പക്ഷെ വളരെ കൃത്യമായ ഒരു ഒബ്സർവേഷനാണ് പേരൻസ് എന്തെടുക്കുന്നു ഞാനൊരു കേട്ടതാണ് ഒരമ്മയോട് കൊച്ച് ചോദിക്കുകയാണ് കൊച്ചു മൂന്നാം ക്ലാസ് പഠിക്കുന്നത് ഈ അമ്മ എപ്പോഴും ഫോണിലാണല്ലോ ഫോണിലാണുള്ളത് കാരണം തിരിച്ച് അമ്മമാരും മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണിത് ഇവിടെ അമ്മയോട് ചോദിക്കുന്നത് അമ്മ എപ്പോഴും ഫോണിലാണല്ലോ ഫോണിലാണുള്ളത് അതായത് വേറെ ചുമ്മാ അത് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇപ്പൊ പലപ്പോഴും നമുക്കറിയാൻ വേണ്ടി എല്ലാവർക്കും അഭിപ്രായം പറയുന്ന ഒരു സാധനമാണത് എന്താ എന്താഭിപ്രായം പറയാൻ ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി കുറച്ച് റീസെന്റ് മാറിയിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഐഫോൺ ഒക്കെ സ്വന്തമാക്കുന്ന ആളാണ് ചെറുപ്പക്കാരെയൊക്കെ അപ്പൊ അതിന്റെ തുടക്കക്കാരനും അന്ന് സി ഓക്കാരനെ സ്റ്റീവ് ജോസ് പറഞ്ഞ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകള് പതിനെട്ടാം വയസ്സായിട്ടാണ് പുള്ളി ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നത് അതുവരെ ഈ ആപ്പിൾ ഉണ്ടാക്കിയ മനുഷ്യൻ വീട്ടിൽ ആപ്പിൾ നിറച്ച് വെച്ചിരിക്കുന്ന മനുഷ്യൻ മകൾക്കൊരു ആപ്പിൾ ഓർച്ചെടുത്ത് കൊടുത്തിട്ടില്ല അപ്പോഴാണ് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ആകമാനം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എടുത്ത് നിരത്തി വെച്ചാൽ ചിലർ കൊടുക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുട്ടികൾ കൂടുതലും ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സ് കൊടുക്കാൻ കൊടുക്കാറില്ല അതായത് ഫിസിക്കലായിട്ടുള്ള ഗെയിംസിനോടാണ് കൂടുതലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് ആണ് പലരും ക്രിറ്റിസൈസ് ചെയ്യും പിള്ളേരെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് ബോറടി മാറ്റാനും കൊടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യമാണ് മൊബൈൽ കൊടുത്താൽ അവർ എത്ര നേരം വേണം നോക്കിയിരിക്കും പള്ളി അങ്ങനെയാണ് പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ടാബ് കൊടുത്തിട്ട് പോകും ഫിസിക്കലായിട്ടുള്ള ഗെയിംസ് കളിക്കാനായിട്ട്

അവർക്ക് കാണാവുന്ന ചിലപ്പോൾ ചില പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഡിവോഷണൽ സോങ്സൊക്കെ എന്തെങ്കിലും കാരണം പിയർ പ്രഷർ എന്ന് പറഞ്ഞ പോലെ തന്നെ അവരെ സ്കൂളിൽ നിന്ന് വന്നൊക്കെ ചോദിക്കും അവരെല്ലാം കാർട്ടൂൺസ് കാണുന്നുണ്ടല്ലോ അപ്പോ നമുക്കും കാണണല്ലോ എന്ന് പറയുമ്പോ അപ്പൊ ഞങ്ങള് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ സെൻസിന്റെ കാർട്ടൂൺസ് ഒക്കെ ഉണ്ട് ഒത്തിരി അവൈലബിൾ യൂട്യൂബിൽ തന്നെ ഒത്തിരി അവൈലബിൾ ആയ റിസോഴ്സസ് ഉണ്ട് സ്പിരിച്വൽ നല്ലൊരു എന്ന് എന്ന് ഒരു ഒരു സാധനം ഈ പ്രത്യേക രീതിയിൽ അവർ ഒരു വെബ്സൈറ്റ് തന്നെയാണ് അപ്പൊ പറഞ്ഞ നമ്മൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടും ഇത് നല്ലതിന് ചിത്തക്ക് ഉപയോഗിക്കാം ഗൂഗിള് നമ്മളത് എന്തിനുപയോഗിക്കുന്നു അപ്പം ഇപ്പം മോളാണെങ്കിലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പൊ അവിടെ ക്ലാസ്സിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് എൻസൈക്ലോപീഡിയ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങള് ചില നല്ല വീഡിയോസ് അതൊക്കെ ഞങ്ങൾ അവരുടെ കൂടി അവരെ കാണാൻ അനുവദിക്കും ഫുൾ പക്ഷെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് അവരെ മനസ്സിലാക്കി നോ പറയുമ്പോൾ എനിക്ക് തരില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവര് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോവാൻ അപ്പോഴാണ് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല ഓൾവേസ് ആ ഒരു ഓപ്പൺ ആയിരിക്കണം പക്ഷെ അതാണ് പറഞ്ഞത് കൺട്രോൾ നമ്മളുണ്ടെങ്കിൽ അത് പറ്റുള്ളൂ എൻകറേജ് ചെയ്യാറില്ല ഒന്നിച്ചുള്ള ഫിസിക്കൽ ഗെയിംസ് അതായത് ഇത് ഇത് ടോട്ടലി സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്രവണത ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇരുന്ന് കളിക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു വാലിഡായി പോകാനാണ് പേരൻറ്റ്സ് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കുഞ്ഞങ്ങളൊക്കെ വലതായി കഴിയുമ്പോൾ ഭയങ്കര സ്വാർത്ഥമാരാണെന്നും അവർ ഭയങ്കര ആരോട് മിണ്ടുന്നില്ലെന്നും ലോൺലി ബീങ് ആയി പോയെന്നൊക്കെ പരാതി പറഞ്ഞ് കൗൺസിലിംഗ് സെന്റേഴ്സിലേക്ക് ഓടുന്നതിന് മുമ്പ് ദിസ് ഈസ് ദിസ്ഇസ് പോയിന്റ് കറക്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഇൻഡിവിജ്വൽ ഗെയിംസ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം ബാല്യത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഗെയിംസ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു തമാശയായിട്ട് ഉണ്ടായ കാര്യമാണ് വീട്ടില് ഞങ്ങളുടെ വീട്ടില് അതായത് കൂടെ വീട്ടിലെ ഫ്രണ്ട്സ് കളിക്കാൻ വന്നു അപ്പോൾ മോള് എന്തോ പിടിച്ചു കാര്യങ്ങളടിച്ചു ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ അവരോട് അവളോട് അവരോട് വഴക്കുടിച്ചാല് അവർ കളിക്കാൻ വരില്ല പറഞ്ഞു സാരല്ല എന്റെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഞാൻ അവരോട് ഒന്നിച്ച് കളിച്ചോളാം വീട്ടിൽ തന്നെ കളിക്കാനാണോ അപ്പൊ ഒന്നിച്ച് കളിക്കാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അപ്പൊ അവര് തന്നെ അതിലേക്ക് ഇപ്പൊ ഒരു പോയിന്റ് ചേട്ടൻ പറഞ്ഞു കാര്യം ഇന്ന് ഒരു കൊച്ചൊക്കെ ഉള്ളു വീട്ടില് മക്കളില്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ചെയ്യാനുള്ള അവന് ഒരു ഒന്ന് ഷെയർ ചെയ്യാനോ വർത്താനം പറയാനോ കാരണം അവന് കമ്പ്യൂട്ടറുകൾ വർത്താനം പറയാൻ വേണ്ടിട്ട് വീട്ടിൽ പലപ്പോഴും സർവൻസ് ഉണ്ടാവുള്ളൂ ഒരു കുട്ടി ഉണ്ടാവും രണ്ടുപേരും ജോലിക്കാരായിരിക്കും തിരിച്ചു വരുമ്പോൾ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ സർവന് ഇപ്പോഴത്തെ സർവൻസ് അവരുടേതായിട്ടുള്ള ജോലികളുണ്ട് അവർക്ക് സീരിയൽ കാണണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ജോലിയുണ്ട് അവർക്ക് ജോലിയുണ്ട് കറക്റ്റ് ആയിട്ട് ജോലി അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും ഇവർക്ക് എന്തെങ്കിലും ടോയ്സ് കൊടുക്കണം അവരെ അത് വെച്ചിട്ട് എൻഗേജ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അപ്പം അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്റാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആരുമില്ല വീട്ടിലും ഇല്ല അപ്പൊ രണ്ടോ മൂന്നോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട് പറഞ്ഞു അതിനും നമുക്ക് പേരന്റ്സിനും ഒരു പെയിൻ ഉണ്ട് രണ്ട് മക്കള് മൂന്ന് മക്കള് നാല് മക്കളൊക്കെ വളർത്തുക എന്ന് പറയുമ്പോ നമ്മളൊരു കോളെടുക്കണം അതിനകത്ത് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ ഈ ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിലിരുന്നാൽ പല പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രയോറിറ്റി സെറ്റ് അതാണ് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് മക്കളെ സ്കൂളിൽ നിന്നൊക്കെ കുറെ ഗെയിംസ് ഒക്കെ പഠിച്ച് വീട്ടിലോട്ട് വരാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ അവര് വന്നിങ്ങനെ എല്ലാ വിശേഷങ്ങളും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വളരെ വിഷമിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്നെന്താ എന്നെ ആരെയും കളിക്കാൻ കൂട്ടിയൊന്നുമില്ല ഞാനത് ഭയങ്കര ലോൺലി ആയിരുന്നു വിഷമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവര് കളിച്ച് കളിയൊക്കെ ഈ വിച്ചസ് ഒക്കെയുള്ള കളിയായിരുന്നു ശരിക്ക് വിച്ചസ് ഒക്കെ ഉണ്ടോ ഗോസ്റ്റ് ഉണ്ടോ ഗോസ്റ്റിന്റെ കളിയാണ് കളിച്ചത് അപ്പൊ അമ്മ അപ്പയും പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നും ശരിയല്ല നല്ല കളികളല്ല അപ്പൊ ഞാൻ കളിക്കാൻ പോയില്ല എന്നെ ആരും കളിക്കാൻ കൂട്ടിയില്ല ഞാൻ ഒറ്റക്കെയായിരുന്നു പറഞ്ഞു അപ്പൊ പോള് പിന്നെ അതിനെ ആശ്വസിപ്പിച്ചു സാരമില്ല ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല നല്ല കാര്യങ്ങൾ മാത്രമേ കളിച്ചാൽ മതി പറഞ്ഞു കൊടുത്തു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിയർ പ്രഷർ കാരണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് കിട്ടാൻ വേണ്ടി യെസ് ഒരിക്കും പറയരുത് സത്യമായിട്ട് നിനക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങള് നോ പറഞ്ഞ് അതിന് നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് നല്ലൊരു കാര്യമാണ് ഈശോ നിന്റെ കൂടെ ഉണ്ടാവും നിന്നെ ബ്ലസ് ചെയ്യും എന്ന് അവൾക്ക് പറഞ്ഞു അവൾക്കത് മനസ്സിലായത് കൊണ്ട് അവൾക്കത് നോ പറയാൻ അവൾക്ക് അവര് നോ പറയുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവോയ്ഡ് ചെയ്ത് മറ്റുള്ളവരെയും ഫ്രണ്ട്സ് ആവാൻ അവൾ അനുവദിക്കില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവളോട് ഞങ്ങള് നോ അത് സാരില്ല അത് ഈശോയ്ക്ക് സങ്കടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഈശോ ആ ഒരു ഫ്രണ്ടിനെ തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ ഈശോ നല്ല ഫ്രണ്ടിനെ കൊടുത്തപ്പോൾ അവൾക്കതൊരു അവൾക്കതൊരു ഉറപ്പും കൂടിയായിരുന്നു നമ്മൾ നല്ലത് ചെയ്യാവൂ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്നുള്ള അപ്പോൾ ഈ പിയർ പ്രഷർ വരുമ്പോൾ ശരിക്കും പേരന്റ്സ് ആ സമയത്ത് കൂടെ നിന്ന് തന്നെ ഞാൻ കണ്ട ഒരു കാര്യം പല ഗെയിംസും വരുന്ന ഗെയിംസ് ഈ വിച്ചസിനെ ഇൻവോവ് ചെയ്യുക ഈവിൽ സ്പിരിറ്റ്സ് ഇൻവോക്ക് ചെയ്യുക പിന്നെ വേറെ ഒരു ഡെയർ ഗെയിംസ് അതായത് നിങ്ങൾ നീ അത് ചെയ്യുക അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് പ്രോത്സാഹിക്കുന്ന തരം ഗെയിംസാണ് അപ്പം ഞാൻ അവളോട് കൂടുതൽ പറഞ്ഞു കൊടുക്കാറുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയർ ചെയ്യല്ല വിവേകത്തോടെ നോ പറയുക ചെയ്യേണ്ടത് ആക്ച്വലി ഈ സംഭവം നമ്മൾ ഈ ഗെയിംസിൻ്റെ അപകടമൊക്കെ കണ്ടു തുടങ്ങിയത് കേരളമൊക്കെ ബ്ലൂവെയിൽ വന്നപ്പോഴത്തേക്കാണ് അതുപോലെ നമ്മൾ അറിയത്തില്ലായിരുന്നു അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഈ ഡെയർ ഗെയിംസിൻ്റെ ഒരു വല്യപ്പാപ്പനായിട്ടാണ് ബ്ലൂവെയിൽ വന്ന് കുറച്ച് ഒന്നുകൊണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ മരിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ ഇത്രയും വലിയ സംഭവം പിന്നെയാണ് നമ്മൾ ബോധവൽക്കരണം തുടങ്ങുന്നത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ അപ്പനും അമ്മയായിരുന്നു കൂടെ ഇന്ന് ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ് മക്കളെന്ത് കളിക്കുന്നു മക്കളെന്ത് മേടിക്കുന്നു എന്ത് ഇടുന്നു ഏതൊക്കെ പടങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്താ ചേട്ടൻ ഇതിനെ ഞാനാ എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഈ ചെറിയ സ്നാക്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ സ്നാക്സ് പാക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പത്തേനും കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങള് അത് പലപ്പോഴും നമ്മുടെയൊക്കെ കാലത്ത് ഈ സ്നാക് പാക്കറ്റ് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് ആയിട്ട് തരുന്നത് അപ്പൊ നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാണ് അപ്പൊ പിള്ളേർക്ക് ഇതിനകത്തിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വാങ്ങിക്കുമ്പോൾ അത് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ എന്താണ് ഉള്ളതെന്നുള്ള നമുക്ക് ഐഡിയ ഇല്ല എന്തെങ്കിലും കളിക്കാനോ അല്ലെങ്കിൽ ഒട്ടിക്കാനോ ഉള്ള സാധനം കാണാനുള്ള അപ്പം അത് കെയർഫുൾ ആയിട്ട് വേണം നമ്മളത് കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാനും വാങ്ങിച്ചു കൊടുക്കും നമ്മളാ അപ്പൊ പിന്നെ വാങ്ങിച്ചു അപ്പൊ വാങ്ങിച്ചെന്നല്ലെന്നുള്ള ലെവലിൽ അത് നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ വളരെ വിജിലന്റ് ആയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കി നോക്കിയെടുക്കാനും കാര്യങ്ങളെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ പൊട്ടിച്ച് നമ്മൾ തന്നെ കൊടുക്കണം ഇവരുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാതെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എങ്ങനെയാ വീട്ടിലേക്ക് വരുന്നത് പിള്ളാരെങ്ങനെ നമ്മളത് പ്രിപ്പേർഡ് ആകാം നമ്മൾ നമ്മളാ വാളും പരിചയം ധരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെ ബോർഡറിൽ നിൽക്കുന്നത് രണ്ട് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തപ്പോ ഒത്തിരി തിരിച്ചറിന്റെ കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ടോയ്സ് മേടിക്കുന്നു മാതാപിതാക്കളുടെ അവൈലബിലിറ്റിയും ഗെയിംസിനെങ്ങനെ വളരെ സ്പിരിച്വലായ ഗെയിംസുകളൊക്കെ എങ്ങനെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ എങ്ങനെ എൻട്രി ചെയ്യാം അവരുടെ ബാല്യത്തെ എങ്ങനെ വിശുദ്ധമാക്കാം പ്രത്യേകിച്ച് ദുരാത്മാക്കളുടെ ശത്തുകളിലൊക്കെ എങ്ങനെ മാറ്റി നിർത്തി പൊതിഞ്ഞ് പിടിച്ച് ചേട്ടൻ പറഞ്ഞാൽ ജാക്കറ്റൊക്കെ ഇട്ട് ബുള്ളറ്റ് പ്രൂഫൊക്കെ ഇട്ട് എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് സ്വഗന്മരായി കൊണ്ടുപോകാം അതായിരുന്നു നമ്മുടെ ചെറിയ സംസാരം കുടുംബത്തെ ഒത്തിരി തമ്മിലനുഗ്രഹിക്കട്ടെ നമുക്കൊന്നു തരണം നമ്മുടെ മക്കളെ ദൈവം തന്നെ സമ്മാനമായി തന്ന മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവരെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഒരു ദിവസം തന്നെ ഒത്തിരി ഉൾക്കാഴ്ചകളെ ഓർത്ത് പലപ്പോഴും ഞങ്ങൾ അറിയാതെയൊക്കെയാണ് മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈ സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടും ഒരുപക്ഷേ ഞങ്ങൾക്കറിവില്ലാത്തത് കൊണ്ടൊക്കെ അവർക്ക് കുറേ മോശമായ ഇൻഫ്ലുവൻസ് ഈ കാലഘട്ടം ഈ കാര്യങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് തമ്പരാനെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞാൻ കരുണ കാണിക്കണമേ മാതാപിതാക്കളായ ഞങ്ങളുടെ അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടായാൽ തമ്പരാനെ പൂർണ്ണനായ ദൈവമേ അപ്പാ നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കൾക്ക് മുഴുവനായിട്ട് കൊടുക്കണമേ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുറിവുകൾക്ക് ഉണ്ടായാലും നീ ഉണക്കി കൊടുക്കണമേ എന്തെങ്കിലും അഡിക്ഷൻസിലേക്കൊക്കെ അവർ വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ നീ അവരെ തൊടണമേ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ നീ അവരെ തൊട്ട് സുഖമാക്കണമേ അവരെ ഒരു പുതിയ ജീവൻ കൊടുക്കണമേ പുത്തൻ ആത്മാവ് കൊടുക്കണമേ അവരുടെ ഓർമ്മയൊക്കെ നീ കഴുകി വിശു നിൻ്റെ തിരിച്ചോറയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ മാതാപിതാക്കളൊക്കെ ഒന്ന് ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ മക്കളുടെ പൂർവ്വകാല അനുഭവങ്ങളിൽ നിന്ന് അവർ ശേഖരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ നെറ്റി മുതൽ ഉള്ളംകാലം ഒരു തമ്പുരാനെ നിൻ്റെ തിരിച്ചോറയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ മാതാവേ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ അവരുടെ എല്ലാ ടാലൻസിനെ അവരുടെ ക്വാളിറ്റീസിനെ പ്രത്യേകിച്ച് അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുങ്ങനെ എല്ലാം അമ്മയെ അമ്മയുടെ വിമല ഹൃദയം വഴി സ്വർഗത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ വളർത്തിക്കൊണ്ടു വന്ന പോലെ ഞങ്ങളുടെ മക്കളെ വിശുദ്ധരായി വളർത്തിക്കൊണ്ടു കൃപ മാതാപിതാക്കൾക്ക് നീ സ്വർഗത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മൾ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുശിഖായിക്ക് സ്ഥിതികരിക്കട്ടെ